ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിക്കണമെന്നായിരുന്നു എൻ്റെ ആവശ്യം. പക്ഷേ അത് കോടതി അംഗീകരിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും തൃപ്തികരമായ തീരുമാനമാണ്. കാരണം തെരഞ്ഞെടുപ്പ് അസാധുവാക്കുക എന്നുള്ളതോടുകൂടി ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ ഉന്നയിച്ച വാദങ്ങൾ വിജയിച്ചു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. ഈ നിയമപോരാട്ടവുമായി മുന്നോട്ട് വലിയ കേരളത്തിലൊരു ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സാധ്യത പറയുന്നു മുസ്ലിം ലീഗ് അതിനെ പറയുന്നു. തീർച്ചയായും നിയമപോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് അർഹതയുണ്ട്, അവകാശമുണ്ട്. അതുപോലെ ഞാനും എൻ്റെ നിയമപോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും. എനിക്ക് വിശദമായി പറയാനുള്ള കാര്യങ്ങളാണത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ എനിക്ക് തോന്നുന്നു ഞാൻ ഭാഗ്യവശാൽ ഇന്ന് കണ്ണൂർ ജില്ലയിൽ എനിക്ക് അച്ഛൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. തുടക്കം മുതൽ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടുള്ള പ്രചാരണമാണ് അവിടെ ഐക്യ ജനാധിപത്യ മുന്നണി നടത്തിക്കൊണ്ടിരുന്നത് എന്ന് നേരിട്ട് അറിയാവുന്ന മാധ്യമപ്രവർത്തകരാണ് നിങ്ങൾ. അപ്പോൾ തുടക്കം മുതലുള്ള വ്യക്തിഹത്യ വർഗീയ പ്രചാരണങ്ങൾ, അതിനെയാണ് ഞാൻ കേരള ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുള്ളത്. കേരള ഹൈക്കോടതി ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 2.5 കൊല്ലത്തെ നീണ്ട ഒരു പ്രോസസ്സിനിടയിലാണ്. ഒരുപക്ഷെ നമുക്കൊക്കെ ചിലപ്പോൾ ഈ സമയത്തിൻ്റെ ഈ കാലാവധി എന്ന് പറയുന്നത് ചിലപ്പോൾ മടുപ്പിക്കും. പക്ഷേ ഒരു സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി പോരാടുക എന്നുള്ളതുകൊണ്ട് ആ ദീർഘമായ കാലയളവ് പോലും ശക്തമായ ഒരു പോരാട്ടമാക്കി, നിയമ പോരാട്ടമാക്കി മാറ്റിയെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ എന്നെ തെരഞ്ഞെടുപ്പ് വിജയിയായി പ്രഖ്യാപിക്കാൻ കോടതി വിസമ്മതിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അക്കാര്യത്തിൽ ആ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു കോടതിയുടെ. പക്ഷേ എനിക്ക് നിയമപരമായി ഇക്കാര്യങ്ങൾ എൻ്റെ നിയമപരമായ ഉപദേശം നൽകുന്നവരോട് ആലോചിക്കാനുണ്ട്.